നാലാമത്തേത് اللهم عالم الغيب والشهاده فاطر السماوات والارض رب كل شيء ومليكه اشهد ان لا اله الا انت اعوذ بك من شر نفسي وشر الشيطان وشركي امام ابو داود رحمه الله يم امام ترمذي ഉദ്ധരിക്കുന്ന ഹദീസിൽ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറഞ്ഞു, പ്രവാചകരെ രാവിലെയും വൈകുന്നേരവും പറയാൻ എനിക്കൊരു ദിക്ർ പറഞ്ഞു തരണം. പ്രവാചകരെ രാവിലെയും വൈകുന്നേരവും പറയാൻ എനിക്കൊരു ദിക്ർ പറഞ്ഞു തരണം. ആരാ ചോദിക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ രാവിലെയും വൈകുന്നേരവും പറയുക, അല്ലാഹുമ്മ ആലിമൽ ഗൈബ് വശ്ശഹാദ فاطر السماوات والارض رب كل شيء ومليكه اشهد ان لا اله الا الله اشهد ان لا اله الا انت اعوذ بك من شر نفسي وشر الشيطان وشركه اشهد ان لا اله الا انت اعوذ بك من شر نفسي وشر الشيطان وشركه اذ بريان رسول الله صلى الله عليه وسلم അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ആലിമൽ ഗൈബ് വശ്ശഹാദ, ഗൈബും ഷഹാദത്തും അറിയുന്ന റബ്ബേ. എന്താണ് ഗൈബും ഷഹാദത്തും? രഹസ്യകാര്യങ്ങളും പരസ്യകാര്യങ്ങളും അറിയുന്ന അല്ലാഹുവേ. ഗൈബ് എന്ന് പറഞ്ഞാൽ രഹസ്യമായ കാര്യങ്ങൾ, ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ പരസ്യമായ കാര്യങ്ങൾ, രഹസ്യവും പരസ്യവുമായ കാര്യങ്ങളൊക്കെ അറിയുന്ന അല്ലാഹുവേ. ചില പണ്ഡിതന്മാർ ഗൈബ് എന്ന് പറഞ്ഞാൽ പരലോകം, ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഇഹലോകം, അഥവാ ഇഹപരലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന റബ്ബേ. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പഠിച്ചിരിക്കുന്ന റബ്ബേ, ആകാശങ്ങളെയും ഭൂമിയെയും പഠിച്ചിരിക്കുന്ന റബ്ബേ, അതിനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബേ. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദ ഫാത്തിറസ് സമാവാതി വൽ അർദ് റബ്ബ കുല്ലി ഷൈഇൻ വമലീക, ഇതിനൊക്കെ പടക്കുക മാത്രമല്ല അതിന്റെയൊക്കെ ഉടമസ്ഥനായ, അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന, അതിന്റെയൊക്കെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന റബ്ബേ, റബ്ബ കുല്ലി ഷൈഇൻ വമലീക. അപ്പോൾ ഇതുവരെ അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്, അള്ളാഹുവിനെ വിളിക്കുകയാണ്, അല്ലാഹുമ്മ ആലിമൽ ഗൈബ് വശ്ശഹാദ ഫാത്തിറസ് സമാവാതി വൽ അർദ് റബ്ബ കുല്ലി ഷൈഇൻ വമലീക, ഇതുവരെ അള്ളാഹുവിനെ നമ്മൾ വിളിക്കുകയാണ്, പുകഴ്ത്തുകയാണ്. പിന്നെന്ത് പറഞ്ഞു? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത്, നീ അല്ലാതെ ആരാധനക്ക് അർഹനായി വേറെ ഒരാളുമില്ല, നീ അല്ലാതെ ആരാധനക്കർഹൻ മറ്റൊരാളുമില്ലാതെ ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. അഊദു ബിക മിൻ ശരി നഫ്സി, എന്റെ ശരീരത്തിന്റെ ഷറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, എന്റെ ശരീരത്തിന്റെ ഷറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വമിൻ ശരി ശൈത്താൻ, പിശാചിന്റെ ഷറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, പിശാചിന്റെ ഷറിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വമിൻ ശരി ശൈത്താനി വശിരിക്കുകി, ഷിർക്കിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, ഷിർക്കിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അത് നമുക്ക് രണ്ട് രൂപത്തിൽ വായിക്കാം. ഒന്നുകിൽ വമിൻ ശരി ശൈത്താനി വശിരിക്കി, ഷിർക്കിൽ നിന്ന് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതല്ല എങ്കിൽ ചില റിവായത്തുകളിൽ വന്നതുപോലെ വശാറാക്കിഹി എന്ന് വായിക്കാം. വമിൻ ശരി ശൈത്താനി വശാറാക്കിഹി, വശാറാക്കിഹി ഷറക്കി എന്ന് പറഞ്ഞാൽ ഹബായിലു ശൈത്താൻ, പിശാചിന്റെ കുതന്ത്രങ്ങൾ, പിശാചിന്റെ കെണികൾ, പിശാചിന്റെ കെണിയിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മനസ്സിലായോ? ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നമുക്കറിയാം, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഷറക്ക് എന്ന് പറഞ്ഞാൽ പിശാചിന്റെ സകല കുതന്ത്രങ്ങൾ, ഷിർക്കാവട്ടെ മറ്റേതര ബിദാഅത്തുകളാവട്ടെ ഹറാമായ പ്രവർത്തനങ്ങളാവട്ടെ, അതിൽ നിന്നൊക്കെ അള്ളാഹുവെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഈ രണ്ട് രൂപത്തിൽ എന്ത് ചെയ്യാം? ആ ദിക്ർ നമുക്ക് വായിക്കാം. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തനവുഉൽ ഇബാദത്ത്, ചില സമയത്തൊക്കെ വമിൻ ശരി ശൈത്താനി വശിർക്കിഹി എന്ന് പറയുക, ഇടക്ക് വമിൻ ശരി ശൈത്താനി വശാറാക്കിഹി എന്ന് പറയുക. ഈ രണ്ട് രൂപത്തിലും മാറി മാറി ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ആലിമൽ ഗൈബ് വശ്ശഹാദ ഫാത്തിറ സമാവാതി വൽ അർദ് റബ്ബ കുല്ലി ഷൈഇൻ വമലീക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശരി നഫ്സി വശരി ശൈത്താനി വശിർക്കി, ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ അദബുൽ മുഫ്റദിലും ഇമാം തിർമിദി റഹിമഹുല്ലയുടെ അരികിലും ഇതിന്റെ ശേഷം കാണാം, വ അൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ ഔ അജുറഹു ഇലാ മുസ്ലിം,
അഥവാ ഞാനൊരു പാപം ചെയ്യുന്നതിനെ തൊട്ടും മറ്റുള്ളവരിലേക്ക് ഞാൻ പാപം എത്തിക്കുന്നതിനെ തൊട്ടും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഈ ഒരു ഭാഗം അത് സഹീഹാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു റിസാല അല്ലെങ്കിൽ ഈ ഒരു കിതാബ് എഴുതിയിരിക്കുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള പറയുന്നു അത് ളഈഫാണ്, അത് ളഈഫാണ്. എന്നാൽ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ അത് സ്വീകാര്യമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തി അത് ചെയ്യുകയാണെങ്കിൽ ഷെയ്ഖ് അൽബാനിയുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് എന്ന ഭാഗം ചേർക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. ഇനി ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമിയുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് മറ്റു ചില പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അത് ദുർബലമാണെന്ന് കരുതി അത് ഒഴിവാക്കുകയാണെങ്കിൽ അതും അനുവദിക്കപ്പെടുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? ആ പ്രാർത്ഥന രണ്ട് രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശ്ശഹാദ ഫാത്തിറ സമാവാതി വൽ അർദ് റബ്ബ കുല്ലി ശൈഇൻ വമലീക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി വശർരി ശൈത്താനി വശിർകി അല്ലെങ്കിൽ വമിൻ ശർരി ശൈത്താ വശർരി ശൈത്താനി വശരകിഹി വഅൻ അഖ്തരിഫ അലാ നഫ്സി സൂഅൻ ഔ അജുറഹു ഇലാ മുസ്ലിം. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ നിന്ന് തെറ്റ് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നുണ്ട്. ഈ ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിരുന്നുണ്ട്. ആ കാരണങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് കാരണങ്ങൾ പറഞ്ഞത്? അഊദു ബിക മിൻ ശർരി നഫ്സി, എന്റെ നഫ്സിന്റെ ശർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണ്? അവന്റെ നഫ്സാണ്, അവന്റെ ശരീരമാണ്. കാരണം മനുഷ്യ ശരീരം എപ്പോഴും തെറ്റുകളിലേക്ക് ആകർഷിക്കും. വമാ ഉബറിഉ നഫ്സി ഇന്നന്നഫ്സ ലഅമ്മാറതുൻ ബിസ്സൂ, മനുഷ്യ ശരീരം തെറ്റുകളിലേക്ക് എപ്പോഴും ആകർഷിച്ചു പോകുന്നതാണ്. അപ്പോൾ മനുഷ്യൻ തെറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? അവന്റെ നഫ്സാണ്. വമിൻ ശർരി ശൈത്താൻ, രണ്ടാമത്തെ കാരണം എന്താണ്? പിശാചാണ്. രണ്ടാമത്തെ കാരണം പിശാചാണ്. അതല്ലാതെ മനുഷ്യൻ തെറ്റ് ചെയ്യാനുള്ള കാരണം പിശാച് മാത്രമല്ല. അതുകൊണ്ടാണ് റമദാൻ മാസത്തിൽ എല്ലാ പിശാചിനെയും കെട്ടിയിടും എന്ന് പറയുന്ന പണ്ഡിതന്മാർ. ചില പണ്ഡിതന്മാർ പറയുന്നത് വലിയ പിശാചുക്കളെ മാത്രമേ കെട്ടിയിടൂ എന്നാണ്. ചില പണ്ഡിതന്മാർ പറയുന്ന എല്ലാ പിശാചുകളെയും കെട്ടിയിടും. ആ പണ്ഡിതന്മാരോട് സ്വാഭാവികമായും എല്ലാ പിശാചുക്കളെയും കെട്ടിയിട്ടിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യർ റമദാനിൽ തെറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി എന്താ? മനുഷ്യൻ തെറ്റ് ചെയ്യാനുള്ള കാരണം പിശാജ് മാത്രമല്ല, മറിച്ച് അവന്റെ നഫ്സ് കൂടിയാണ്. അല്ലാഹു പിശാജിനെയാണ് കെട്ടിയിടുന്നത്, അവന്റെ നഫ്സ് അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ തെറ്റ് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള കാരണം കേവലം പിശാജ് മാത്രമല്ല, അവന്റെ ശരീരം കൂടിയാണ്. ആ രണ്ട് ഷറിൽ നിന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാവൽ ചോദിക്കാൻ വേണ്ടി പറയുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, ഫഇന്ന ശർറ കുല്ല, മനുഷ്യരിൽ നിന്ന് സംഭവിക്കുന്ന എല്ലാ തെറ്റുകളും ഇമ്മ അയസ്ദുറ മിനൽ നഫ്സി ഔ മിനൽ ശൈത്താൻ, അതൊന്നുകിൽ പിശാചിന്റെ പ്രേരണയാലാകാം അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന്റെ പ്രേരണയാലാകാം, സ്വയം ശരീരത്തിന്റെ പ്രേരണയാൽ ആകാം എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ദിക്ർ എത്ര തവണയാണ് പറയേണ്ടത്? ഒരു തവണ തന്നെയാണ് ആ ഒരു ദിക്റും പറയേണ്ടത്. അഞ്ചാമതായി പറഞ്ഞ ദിക്ർ, റളീതു ബില്ലാഹി റബ്ബ വ ബിൽ ഇസ്ലാമി ദീന വ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ എന്ന പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ സല്ലാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദും ഇബ്നു മാജയും ഇമാം അഹ്മദും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിന അബ്ദിൻ മുസ്ലിം, ഏതെങ്കിലും ഒരു മുസ്ലിമായ അടിമ, മാ മിന അബ്ദിൻ മുസ്ലിമിൻ യഖൂലു ഹീന യുസ്ബിഹു വ ഹീന യുംസി തലാത മറാത് റളീതു ബില്ലാഹി റബ്ബൻ വ ബിൽ ഇസ്ലാമി ദീനൻ വ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയൻ എന്ന് ഏതെങ്കിലും ഒരു അടിമ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ പറഞ്ഞാൽ, ഇല്ലാ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുർളിയഹു യൗമൽ ഖിയാമ,
അവസാന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെടുന്നതാണ്. അവസാന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൃപ്തിപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. രാവിലെയും വൈകുന്നേരവും റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന പ്രാർത്ഥന പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? റളിയതു ബില്ലാഹി റബ്ബ, എനിക്ക് റബ്ബായിക്കൊണ്ട്, എന്റെ സൃഷ്ടാവായിക്കൊണ്ട്, എന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനായി എന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മതി, അതിൽ ഞാൻ പൂർണ്ണമായി തൃപ്തനാണ്, അതിൽ ഞാൻ തൃപ്തനാണ്, ഇനി എനിക്ക് വേറൊരാളുടെ ആവശ്യമില്ല. എനിക്ക് രോഗം വന്നു, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ബലമേൽപ്പിക്കുന്നുണ്ട്, അല്ലാഹു പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. ഇനി ഒരു ശിർക്കിലേക്ക് പോകാൻ അല്ലെങ്കിൽ രോഗം മാറാൻ അല്ലാഹു വിലക്കിയിരിക്കുന്ന ഏലസുകൾ കെട്ടാൻ ഒരിക്കലും ഞാൻ പോകേണ്ട ആവശ്യമില്ല. മറിച്ച് റളിയതു ബില്ലാഹി റബ്ബ, എന്റെ റബ്ബ് എനിക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ പൂർണ്ണമായി തൃപ്തനാണ്. റളിയതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന, എന്റെ റബ്ബ് എനിക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്ന ദീനുൽ ഇസ്ലാം അതെനിക്ക് മതിയായതാണ്, ദീനുൽ ഇസ്ലാം അതെനിക്ക് മതിയായതാണ്. വബി മുഹമ്മദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ, പ്രവാചകൻ എനിക്ക് നബിയായിട്ടും മതിയായതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നബിയായിട്ടും മതിയായതാണ്. ഈ ഒരു പ്രാർത്ഥന ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ പറയുകയാണെങ്കിൽ അവസാന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ തൃപ്തിപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. റളിയതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാം ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഹദീസ്. അത് രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളിലല്ല, മറിച്ച് ഈ ഒരു കാര്യത്തിന്റെ അഥവാ അല്ലാഹുവിനെ റബ്ബായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായും ദീനിനെ ഇസ്ലാം ദീനിനെയും തൃപ്തിപ്പെടുന്നതിന്റെ മഹത്വം അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു, മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹു റബ്ബാണെന്ന് തൃപ്തിപ്പെട്ടവർ, വബിൽ ഇസ്ലാമി ദീന, ദീൻ അത് ഇസ്ലാമാണെന്ന് തൃപ്തിപ്പെട്ടവർ, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ മുഹമ്മദ് പ്രവാചകനാണെന്ന് തൃപ്തിപ്പെട്ടവർ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിലുള്ള ദിക്റിൽ എന്താണ് ഉള്ളത്? റളിയതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ എന്നാണ് ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അദ്കാറിൽ പറയുന്നു. ചില റിവായത്തുകളിൽ അബൂ ദാവൂദ് റഹിമഹുള്ളയൊക്കെ ഉദ്ധരിക്കുന്നത് വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല എന്ന് വന്നിട്ടുണ്ട്. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല എന്ന് വന്നിട്ടുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ പറഞ്ഞു, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല എന്ന് പറയുന്ന ദിക്റായി വന്നിരിക്കുന്ന റിവായത്ത് ളഈഫാണ്. ദിക്റായിക്കൊണ്ട് വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല എന്ന് വന്നിരിക്കുന്ന റിവായത്ത് ളഈഫാണ്. മറിച്ച് സഹീഹായ റിവായത്ത് ഏതാ? വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ എന്നുള്ളതാണ്. റളിയതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാം ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ എന്ന പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത്. അത് എത്ര തവണയാണ് പറയേണ്ടത്? മൂന്ന് തവണയാണ് പറയേണ്ടത്. ഇത് ബാങ്കിന് ശേഷം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോ പറയുന്ന അധികാര സബാഹ ഉൽ മസ ആണ്, ഇൻഷാല്ലാ അങ്ങനെ ഞാൻ പറയാം, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. തയ്യം ആറാമത്തെ പ്രാർത്ഥനയായി ഉദ്ധരിച്ചിട്ടുള്ളത്, ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം സലാസ മറാത്ത്. രാവിലെ പറയേണ്ട അടുത്ത ദിക്ര ഏതാണ്? ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹി കുല്ലി യൗമിൻ വ മസാഇ കുല്ലി ലൈല, ആരെങ്കിലും എല്ലാ രാവിലെയും വൈകുന്നേരവും
بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم എന്ന് ثلاث مرات മൂന്ന് തവണ പറയുകയാണെങ്കിൽ فيضره شيء അതിനെ പൂർണ്ണമായി അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവനെ ഒന്നും ദ്രോഹിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവനെ ഒന്നും ദ്രോഹിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മറ്റൊരു റിവായത്തിൽ ഇമാം അബൂദാവൂദിന്റെ റിവായത്തിൽ ലം തുസിബുഹു ഫുജാഅതു ബലാഇൻ ഹത്താ യുസ്ബിഹ്, രാവിലെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ വൈകുന്നേരം വരെ പെട്ടെന്നുള്ള മുസീബത്തുകൾ അവനെ ബാധിക്കുകയില്ല. വമൻ ഖാലഹ ഹീന യുസ്ബിഹ്, രാവിലെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ലം തുസിബുഹു ഫുജാഅതു ബലാഇൻ ഹത്താ യുംസി, വൈകുന്നേരം വരെ അവനെ പെട്ടെന്നുള്ള മുസീബത്തുകൾ ബാധിക്കുകയില്ല. രാവിലെ പറഞ്ഞാൽ വൈകുന്നേരം വരെ ബാധിക്കുകയില്ല, വൈകുന്നേരം പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെ പെട്ടെന്നുള്ള മുസീബത്തുകൾ ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മനസ്സിലായോ? രാവിലെയും വൈകുന്നേരവും ആ ദിക്കർ നമ്മൾ പറയണം. അത് പറഞ്ഞാൽ രണ്ട് നേട്ടങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്നാമത്തേത്, അവന് ഒരു മുസീബത്തും അല്ലാഹു ബാധിപ്പിക്കുകയില്ല, ഒരു മുസീബത്തും. രണ്ടാമത്തേത്, രാവിലെ പറഞ്ഞാൽ വൈകുന്നേരം വരെ പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല തടുക്കും. വൈകുന്നേരം പറഞ്ഞാൽ പിറ്റേ ദിവസം പ്രഭാതം വരെ പെട്ടെന്നുള്ള മുസീബത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല തടുക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء. الله سبحانه وتعالى മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ الله سبحانه وتعالى യോട് നമ്മൾ കാവൽ ചോദിക്കുകയാണ്. ഭൂമിയിലും ആകാശത്തിലുമുള്ള എല്ലാ വസ്തുക്കളുടെയും ദ്രോഹത്തെ തൊട്ട് الله سبحانه وتعالى യോട് നമ്മൾ കാവൽ ചോദിക്കുകയാണ്. ഭൂമിയിലും ആകാശത്തുമുള്ള എല്ലാ ഷർറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ കാവൽ ചോദിക്കുകയാണ്. അഥവാ അല്ലാഹു സംരക്ഷിക്കുകയാണെങ്കിൽ ഒരാൾക്കും ഒരു ദ്രോഹവും ഉണ്ടാവുകയില്ല എന്നാണ് അതിന്റെ ചേട്ടം. അല്ലാഹു സംരക്ഷിക്കുകയാണെങ്കിൽ ഒരാൾക്കും ഒരു രൂപത്തിലുള്ള ദ്രോഹവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതിന്റെ ചേട്ടം. ആ ഒരു ദിക്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എത്ര തവണയാണ് അത് പറയേണ്ടത്? മൂന്ന് തവണയാണ് രാവിലെ പറയേണ്ടത്, മൂന്ന് തവണയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു എന്നതിന്റെ ഇടയിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, അവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ ലാ യദുറു അങ്ങനെ പറയാൻ പാടില്ല, മറിച്ച് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മി എന്ന് മാത്രം പറയുക. ഷംസുൽ ഹഖ് അൽ അദീം ആബാദി റഹിമഹുള്ള പറയുന്നു, ശരീഅത്ത് ബിസ്മില്ലാ എന്ന് പഠിപ്പിച്ച സ്ഥലങ്ങളിൽ ബിസ്മില്ല മാത്രം പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിച്ച സ്ഥലങ്ങളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. അതിൽ നമ്മൾ കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തത് ചെയ്യാനോ മുതിരേണ്ടതില്ല. എന്താണോ പഠിപ്പിച്ചത് അത് മാത്രം നമ്മൾ ചെയ്യുക. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിരിക്കുന്ന പ്രാർത്ഥന. മനസ്സിലായില്ലേ അതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുകയാണെങ്കിൽ ഒരാൾക്കും ഒരു ദ്രോഹവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതിന്റെ ചേട്ടം. അടുത്ത ദിക്റായി കൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. طيب നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് രാവിലെ പത്ത് തവണ പറയുകയാണെങ്കിൽ കുതിബ ലഹു ബിഅമിഅതു ഹസന, അത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൂറ് നന്മകൾ എഴുതുന്നതാണ്. വമുഹിയ അൻഹു ബിഅമിഅതു സയ്യിഅ, നൂറ് തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല മായിച്ചു കളയുന്നതാണ്. നൂറ് തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല മായിച്ചു കളയുന്നതാണ്. വകാനത് ലഹു അദ്ല റഖബ, ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നൽകുന്നതാണ്. وحفظ بها يومئذ حتى يمسي, വൈകുന്നേരം വരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമൻ ഖാല മിസ്ല ദാലിക ഹീന യംസി, വൈകുന്നേരമാണ് ഒരാൾ പത്ത് തവണ പറയുന്നതെങ്കിൽ കാന ലഹു മിസ്ലു ദാലിക, ഇതേ പ്രതിഫലം പ്രഭാതം വരെ അവന് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന്, അല്ലെങ്കിൽ ഇതേ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ വേറെ ഒരാളും ഇല്ല. വഹ്ദ അവൻ മാത്രം, ലാ ശരീക ലഹ് അവന്റെ പങ്കാളിയായി ഒരാളുമില്ല. ലഹുൽ മുൽക്ക് അവനാണ് ആധിപത്യം, വലഹുൽ ഹംദ് അവനാണ് സർവസ്തുതിയും, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാത്തിനും കഴിവുള്ളവൻ അവൻ മാത്രമാണ്. അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ആരെങ്കിലും രാവിലെ പറഞ്ഞാൽ അവനുള്ള പ്രതിഫലം എന്താണ്? 100 നന്മകൾ അല്ലാഹു അവന് നൽകും, 100 തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. അതുപോലെ തന്നെ ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു നൽകും. അതുപോലെ തന്നെ വൈകുന്നേരം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സംരക്ഷണവും നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. എത്ര തവണയാണ് പറയേണ്ടത്? 10 തവണയാണ്. രാവിലെയും വൈകുന്നേരവും 10 തവണയാണ് ആ ഒരു ദിക്ർ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. രാവിലെയും വൈകുന്നേരവും 10 തവണയാണ് ആ ഒരു ദിക്ർ നമ്മൾ പറയേണ്ടത്. ഇനി ഇതേ ദിക്ർ തന്നെ ഇപ്പൊ നമ്മൾ പറയുന്നത് അദ്കാറു സബാഹ് ആണല്ലേ, രാവിലെയുള്ള ദിക്റുകൾ. ശരീഅത്തിൽ അദ്കാറു സബാഹ് ഉണ്ട്, അതുപോലെ തന്നെ അദ്കാറുൽ മസാ ഉണ്ട്, വൈകുന്നേരം ചെല്ലേണ്ട ദിക്റുകൾ. അദ്കാറുൽ യൗമി വല്ലൈലയുണ്ട്, അഥവാ പകലിലും രാത്രിയിലുമായി നമ്മൾ ചെല്ലേണ്ട ദിക്റുകൾ, പകൽ സമയത്ത് ചെല്ലേണ്ട ദിക്റുകൾ. അഥവാ നമ്മൾ ഈ പറയുന്ന സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ടല്ല, മറിച്ച് രാവിലെ സുബഹ് മുതൽ മഗ്രിബ് ആകുന്നത് വരെ അതിന്റെ ഇടയിൽ നമ്മൾ പറയേണ്ട കുറെ ദിക്റുകളുണ്ട്. മനസ്സിലായോ? അതിനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരിയിലും മുസ്ലിമിലും കാണാം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത മറ. ആരെങ്കിലും ഒരു ദിവസം, രാവിലെയല്ല, ഒരു ദിവസം 100 തവണ പറഞ്ഞാൽ കാനത്ത് ലഹു അജ്ല അശ്രി രിഖാബ് 10 അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു അവന് നൽകുന്നതാണ്. വകുതിബത്ത് ലഹു മിഅത ഹസന 100 നന്മകൾ അല്ലാഹു അവന് എഴുതും. വമുഹിയത അൻഹു മിഅത സയ്യിഅ 100 തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആല മായ്ച്ചു കളയും. വകാനത്ത് ലഹു ഹിർസൻ മിന അശ്ശൈത്താനി യൗമഹു ദാലിക് പിശാചിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ മോചനം നൽകും. വലം യഅതി അഹദുൻ അഫ്ളല മിമ്മ ജാഅ ബിഹി ഇല്ലാ അഹദുൻ അമില അക്തറ മിൻ ദാലിക. ആ ദിവസം ഒരു വ്യക്തി 100 ചൊല്ലി അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പ്രതിഫലം ലഭിക്കും. അവനേക്കാളും അധികം മറ്റൊരാൾ ചെല്ലുകയാണെങ്കിൽ അധികം ചൊല്ലിയവനാണ് ഏറ്റവും നല്ലവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളായി. ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രാവിലെ 10 തവണ പറയൽ, രാവിലെ 10 തവണ പറയൽ. 100 നന്മകൾ എഴുതും, 100 തിന്മകൾ വായിക്കപ്പെടും, ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കും, വൈകുന്നേരം വരെ അല്ലാഹു സംരക്ഷണം നൽകും. അത് എത്ര തവണ പറയേണ്ടത്? 10. ഇപ്പൊ നാളെ രാവിലെ സുബഹിക്ക് ശേഷം ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ആ ഒരു ലക്ഷ്യത്തോടുകൂടി ഞാൻ 15 പറയാം, പറ്റുമോ? പറ്റില്ല. അദ്കാറു സബാഹായിക്കൊണ്ട് 15 പറയാൻ പാടില്ല, കാരണം പ്രവാചകൻ പഠിപ്പിച്ചത് 10 ആണ്. നേരെ മറിച്ച് അദ്കാറുൽ യൗമിൽ ഒരു ദിവസം പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എത്ര തവണയാ? 100 തവണയാണ്. അത് 100-ൽ അധികം ചെല്ലാൻ പറ്റുമോ? ചെല്ലാൻ പറ്റും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി 100-ൽ അധികം ചെല്ലുകയാണെങ്കിൽ അവനാണ് ഏറ്റവും മഹത്വമുള്ളവൻ. 100-ൽ അധികം ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് 100-ൽ അധികം ചെല്ലൽ അനുവദനീയമാണ്. മനസ്സിലായോ? ഏറ്റവും പൂർണ്ണത എന്ന് പറയുന്നത് അദ്കാറു സബാഹിൽ നമ്മൾ 10 തവണ ചെല്ലുക, പിന്നീട് ഒരു ദിവസത്തെ ദിക്ർ എന്ന കണക്കിൽ അതെന്ത് ചെയ്യുക? 100 തവണ ചെല്ലുക. അതാണ് ഏറ്റവും പൂർണ്ണത. ഇനി ഒരു വ്യക്തി രാവിലെ സുബഹ് നിസ്കാരത്തിന് ശേഷം 10 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചൊല്ലി, രാവിലെ സുബഹ് നിസ്കാരത്തിന് ശേഷം ചൊല്ലി, പിന്നീട് അദ്ദേഹം പറയാണ് ഞാൻ 10 ചൊല്ലിയല്ലോ, ഇനി 100 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇനി 90 ചെല്ലാം, അങ്ങനെ മതിയാവോ? മതിയാകും. കാരണം എന്തുകൊണ്ടാണ്? അതൊരു ദിവസത്തെ ദിക്റാണ്. ദിവസം ആരംഭിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, സുബഹ് മുതൽ മഗ്രിബ് വരെയാണ്. ഒരു ദിവസത്തെ ദിക്ർ എന്ന് പറയുമ്പോൾ സുബഹ് മുതൽ മഗ്രിബ് വരെ അതിന് സമയമുണ്ട്. സുബഹിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ 100 തവണ ചെല്ലാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെല്ലിയാൽ മതിയാകും. വെറും 100 തവണ ചെല്ലിയാൽ അത് മതിയാകും. മനസ്സിലായിട്ടുണ്ടോ? അതായത് ഏറ്റവും പൂർണ്ണത എന്ന് പറഞ്ഞാൽ സുബഹ് നിസ്കാരത്തിന് ശേഷം 10 തവണ ചെല്ലുക അദ്കാറു സബാഹിൽ, പിന്നീട് ഒരു ദിവസത്തെ ദിക്ർ എന്ന രൂപത്തിൽ 100 തവണ ചെല്ലുക. അതാണ് ഏറ്റവും പൂർണ്ണത. അതാണ് ഏറ്റവും പൂർണ്ണത എന്നുള്ളത്. ഇനി ഒരു വ്യക്തി രാവിലെ തന്നെ സുബഹ് നിസ്കാരം കഴിഞ്ഞ് മസ്ജിദിൽ ഇരിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒരു ദിവസത്തിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് 100 ചൊല്ലി, അങ്ങനെയാണെങ്കിൽ അത് ആ ദിവസത്തേക്കും മതിയാകും, ആ രാവിലത്തെ 10 ആയിട്ടും മതിയാകും.
മനസ്സിലായോ? ആ ദിവസത്തെ നൂറായിട്ടും രാവിലത്തെ പത്തായിട്ടും അത് മതിയാകും. കാരണം ആ ഒരു ദിവസത്തിലാണ് ഈ നൂറും സംഭവിച്ചിരിക്കുന്നത്. ഇനി ഒരു വ്യക്തി രാവിലെ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചൊല്ലിയിട്ടില്ല. ഉച്ചയ്ക്ക് അദ്ദേഹം നൂറ് തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചൊല്ലി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ദിക്ര എന്ന രൂപത്തിൽ ആ നൂറിന്റെ പ്രതിഫലം ലഭിക്കും. പക്ഷേ അദ്കാറു സുബ്ഹ് നഷ്ടപ്പെട്ടു. മനസ്സിലായോ? മനസ്സിലായോ? ഏറ്റവും പൂർണ്ണത എന്നുള്ളത് രാവിലെ അദ്കാറു സബാഹായിട്ട് പത്ത് ചെല്ലുക, ഒരു ദിവസത്തെ ദിക്ര എന്ന രൂപത്തിൽ നൂറ് ചെല്ലുക. അതാണ്, അഥവാ ഒരു ദിവസം നൂറ്റി പത്തോളം വരും. നൂറ് നമ്മൾ ഒരു ദിവസം നൂറ് എന്ന് പറയുമ്പോൾ രാവിലെ സുബഹിന് ശേഷം മഗ്രിബിനുള്ളിലായിട്ട് നൂറ് ചെല്ലിയാൽ മതി. അത് ആദ്യം ഒരു അഞ്ചെണ്ണം ചെല്ലി, പിന്നെ ഒരു അഞ്ചെണ്ണം ചെല്ലി, പിന്നെ ഒരു പത്തെണ്ണം ചെല്ലി, ആ രൂപത്തിൽ എങ്ങനെയും ചെല്ലാം. അല്ല, ഒറ്റയിരുത്തത്തിൽ നൂറെണ്ണം ചെല്ലാം, ഏത് രൂപത്തിലും ചെല്ലാം. മനസ്സിലായോ? അതിന്റെ ആ ഒരു വേർതിരി മനസ്സിലാക്കുക. അദ്കാറുൽ യൗമിൽ ഒരു ദിവസം ചെല്ലാൻ പഠിപ്പിക്കപ്പെട്ട ദിക്റുകളിലാണ് നൂറ് തവണ എന്നുള്ളത്. അദ്കാറു സബാഹിലല്ല നൂറ് തവണ. അദ്കാറു സബാഹിൽ എത്രയുള്ളൂ? പത്ത് തവണയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിക്ര പഠിപ്പിച്ചിട്ടുള്ളത്. തയ്യബ്, അതിനർത്ഥം ഇല്ല, അത് ആ രൂപത്തിൽ സഹീഹായിട്ട് വന്നിട്ടില്ല. രാവിലത്തെ ദിക്റുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു നൂറ് തവണ എന്നുള്ളത് സഹീഹായിട്ട് വന്നിട്ടില്ല. രാവിലത്തെ ദിക്റുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ നൂറ് തവണ ചൊല്ലണം എന്നുള്ളത് സഹീഹായിട്ട് സ്ഥിരപ്പെട്ടില്ല. മറിച്ച് അദ്കാറു സബാഹിൽ പത്ത് തവണയാണ് അത് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ചില ഗ്രന്ഥങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. തയ്യബ്, അതിനുശേഷമുള്ള ദിക്ർ ഏതാണ്? സുബ്ഹാനല്ലാഹി വബിഹംദി. അതിനുശേഷമുള്ള ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചു, മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി, ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി മിഅത മറ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് നൂറ് തവണ പറഞ്ഞാൽ അവനാണ് ഏറ്റവും നല്ല വ്യക്തി. അവനാണ് ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി. ലം യാതി അഹദുൻ യൗമൽ ഖിയാമത്തി ബി അഫ്ളല മിമ്മാ ജാഅ ബി ഇല്ലാ അഹദുൻ ഖാല മിസ്ല മാ ഖാൽ ഔ സാദ അലൈ. ഇനി വേറെ ഒരാള് അയാളെക്കാളും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അധികം ചൊല്ലിയ വ്യക്തിയാണ് അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും മഹത്വമുള്ള വ്യക്തി. മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? രാവിലെ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം അദ്കാറു സബാഹിൽ നൂറ് തവണ എന്ത് പറയണം? സുബ്ഹാനല്ലാഹി വബിഹംദി പറയണം. അധികരിപ്പിക്കാമോ? അധികരിപ്പിക്കൽ അനുവദനീയമാണ്. അധികരിപ്പിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധികം ആര് ചെല്ലുന്നോ അവനാണ് ഏറ്റവും മഹത്വമുള്ളവൻ. എന്നാ രാവിലെ നമ്മൾ അദ്കാറു സബാഹിൽ സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹി വബിഹംദി നൂറിലധികം തവണ ഒരാൾ ചെല്ലുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലതായിട്ട് വന്നിട്ടുള്ളത്. ചില റിവായത്തുകളിൽ എന്ത് കാണാം? അബൂ ദാവൂദ് റഹിമഹുള്ള ഉദ്ധരിക്കുന്ന റിവായത്തുകളിൽ സുബ്ഹാനല്ലാഹിൽ അളീമി വബിഹംദിഹി എന്ന് കാണാം. സുബ്ഹാനല്ലാഹിൽ അളീമി വബിഹംദിഹി എന്ന് കാണാം. അതും സഹീഹായിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹിൽ അളീമി വബിഹംദിഹി എന്ന് പറയാം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നും പറയാം. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ ഇടയ്ക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് നൂറ് തവണ പറയുക, വേറെ ചില സമയത്ത് സുബ്ഹാനല്ലാഹിൽ അളീമി വബിഹംദിഹി എന്ന് പറയുക. എന്താണ് അതിന്റെ അർത്ഥം? സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു പരിശുദ്ധനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ന്യൂനതകളോ കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനാണ് എന്നാണ് അതിന്റെ അർത്ഥം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വബിഹംദി, അല്ലാഹുവിന്റെ കരുണ കൊണ്ടാണ്, അവന്റെ നന്മ കൊണ്ടാണ്, അവനോടുള്ള ശുക്ര കൊണ്ടാണ് നമുക്കിതൊക്കെ പറയാൻ സാധിക്കുന്നത്. അതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് പറയാനോ നമുക്ക് സംസാരിക്കാനോ സ്വന്തമായിട്ട് കഴിവില്ല. അല്ലാഹു നൽകുന്നത് കാരണത്താലാണ് ഇതിനൊക്കെ നമുക്ക് കഴിവുള്ളത്. അതാണ് അതിന്റെ ഒരു ചേട്ടം. അതിന്റെ മഹത്വം മനസ്സിലായില്ലേ? ഇപ്പൊ സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് അദ്കാറു സബാഹിൽ എത്ര തവണ പറയണം? നൂറ് തവണ പറയണം. അധികരിപ്പിക്കൽ അനുവദനീയമാണ്. അധികരിപ്പിക്കൽ അനുവദനീയമാണ്. അടുത്ത ദിക്റായിക്കൊണ്ട് ഇവിടെ ഷെയ്ഖ് ഉദ്ധരിച്ചിരിക്കുന്നത് അല്ലാഹുമ്മ ബിക അസ്ബഹ്ന, ഇതുവരെ പറഞ്ഞാലും സംശയമില്ലല്ലോ. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ എന്ന് പറയുന്ന ദിക്റാണ്.
اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور എന്ന് പറയുന്ന ദിക്റാണ്. ഒമ്പതാമതായി ഇവിടെ ഇമാം ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദും തിർമിദിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അസ്ബഹ, പ്രഭാതമായാൽ പ്രവാചകൻ പറയാറുണ്ട്, അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂത് വഇലൈക നുഷൂർ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന وبك امسينا وبك نحيا وبك نموت واليك النشور അഥവാ അല്ലാഹുവേ, നീ കാരണത്താലാണ് നമ്മൾ പ്രഭാതത്തിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രഭാതത്തിൽ നല്ല രൂപത്തിൽ നിലനിൽക്കുന്നത്. وبك امسينا, നീ തന്നെയാണ് നമ്മെ വൈകുന്നേരത്തിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മെ സംരക്ഷിക്കേണ്ടത്. وبك نحيا وبك نموت, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ നീയാണ്, നിന്റെ തീരുമാനപ്രകാരമാണ് ജീവിക്കുന്നതും മരിക്കുന്നതും. വഇലൈക നുഷൂർ, അല്ലാഹുവേ നിന്നിലേക്കാണ് നമ്മൾ മടങ്ങിയെത്തുന്നത്, നിന്നിലേക്കാണ് നമ്മൾ മടങ്ങിയെത്തുന്നത്. അതാണ് ആ ഒരു ദിക്റിന്റെ അർത്ഥം. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുഷൂർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ പറയാറുണ്ടായിരുന്നു. ഇനി ഇതേ ദിക്ർ വൈകുന്നേരമാണെങ്കിൽ എങ്ങനെയാ പറയേണ്ടത്? അതേ ഹദീസിൽ കാണാം, വൈദ അംസ, വൈകുന്നേരമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും, അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക അൽമസീർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അഥവാ നിന്നിലേക്കാണ് നമ്മുടെ മടക്കം എന്ന അർത്ഥത്തിൽ തന്നെ, നിന്നിലേക്കാണ് നമ്മുടെ മടക്കം എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. അതാണ് രാവിലെ പറയേണ്ട ഒമ്പതാമത്തെ ദിക്റായിക്കൊണ്ട് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂത് വഇലൈക നുഷൂർ. പത്താമതായി ഇവിടെ പറഞ്ഞിരിക്കുന്ന ദിക്ർ, അസ്ബഹ്ന വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ് والحمد لله لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي اسالك خير ما في هذا اليوم وخير ما بعده واعوذ بك من شر ما في هذا اليوم وشر ما بعده ربي اعوذ بك من الكسل وسوء الكبر ربي اعوذ بك من عذاب في النار وعذاب في القبر. ഒരു തവണയാണ് ആ ദിക്ർ പറയേണ്ടത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇത് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്താണ് അതിന്റെ അർത്ഥം? അസ്ബഹ്ന വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ്, നമ്മൾ പ്രഭാതത്തിൽ രാവിലെ ആയാൽ അൽഹംദുലില്ലാ രാവിലെ വരെ നമ്മൾ ജീവിച്ചു. വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ്, സകല അധികാരവും ആധിപത്യവും ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ്. സകല ആധിപത്യവും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ്. കാല് വേദന ഇല്ലെങ്കിൽ മടക്കിയോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കാരൻ വേറെ ഒരാളുമില്ല. വഹ്ദ, അവൻ മാത്രം. ലാ ശരീക ല, അവന് പങ്കുകാരില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ് സർവസ്തുതിയും അവനാണ് സകല ആധിപത്യവും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. റബ്ബി, അല്ലാഹുവേ അസ്അലുക ഖൈറ മാ ഫീ ഹാദാ ലിയൗം, ഈ ദിവസത്തിലെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഖൈറ മാ ബഅദ, അടുത്ത ദിവസങ്ങളിലെ നന്മകളെയും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദാ ലിയൗം, ഈ ദിവസത്തിലുള്ള തിന്മകളെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വശരി മാ ബഅദ, മറ്റിതര തിന്മകളെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. റബ്ബി അഊദു ബിക മിനൽ കസൽ, അല്ലാഹുവേ ഞാൻ നിന്നോട് മടിയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. മടിയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. മടി എന്താണ്? അതിന്റെ വിവക്ഷ എന്താണ്? അത് ഇൻഷാല്ലാഹ് ഒരു ദിവസം ഇവിടെ വായിക്കണം. മടി എന്ന് പറയുന്നത് ചില ആളുകൾ കരുതിയിരിക്കുന്ന എന്താ, ദർസിൽ പോവാതിരിക്ക അല്ലെങ്കിൽ ജമാഅത്തടക്കി നിസ്താക്ക്. അത് മാത്രമല്ല, ധാരാളം വിഷയങ്ങളുണ്ട്, ധാരാളം വിഷയങ്ങൾ. മടിയുമായി ബന്ധപ്പെട്ട ഉലമാക്കൾ പറയുമ്പോൾ പറയുന്ന പല വിഷയങ്ങൾ വായിച്ചാൽ നമ്മളെല്ലാവരും ഏകദേശം വലിയ മടിയന്മാരായിരിക്കും. റബ്ബി അഊദു ബിക മിനൽ കസൽ, അല്ലാഹുവേ മടിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വസൂഇൽ, അവിടെ രണ്ട് രൂപത്തിൽ വായിക്കാം. വസൂഇൽ കിബർ എന്ന് വായിക്കാം, വസൂഇൽ കിബർ എന്ന് വായിക്കാം. സൂഇൽ കിബർ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവേ അഹങ്കാരത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. കിബർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, അഹങ്കാരത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വസൂഇൽ കിബർ, ബാക്ക് ഫതഹ നൽകിക്കൊണ്ട് വായിച്ചാൽ എന്താ അർത്ഥം?
പ്രായം ചെന്നിട്ടുള്ള പ്രയാസം ഉണ്ടാവില്ലേ, വലിയ പ്രായം ചെന്നിട്ടുള്ള പ്രയാസം, അതിൽ നിന്ന് ഞാൻ നിന്നോട് റബ്ബെ കാവൽ ചോദിക്കുന്നു. കാരണം ഒരു വ്യക്തിക്ക് പ്രായം വല്ലാതായാൽ നടക്കാൻ പറ്റുന്നില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, പരസഹായം ആവശ്യമായി വന്നു, മലമൂത്ര വിസർജനത്തിന് പോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. ആ സമയത്തുള്ള പ്രയാസത്തിൽ തൊട്ട് റബ്ബെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. രണ്ട് രൂപത്തിൽ വായിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എടുക്ക് പറയുമ്പോൾ റബ്ബെ അഊദുബിക മിനൽ കസൽ വസൂഇൽ കിബർ എന്ന് പറയുക, ചിലപ്പോൾ വസൂഇൽ കിബർ എന്ന് പറയുക. അത് മാറി മാറി രണ്ടും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. റബ്ബി അഊദു ബിക മിന അദാബിൻ ഫിന്നാർ, അല്ലാഹുവേ നരക ശിക്ഷയെത്തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വഅദാബിൻ ഫിൽ ഖബർ, ഖബറിലുള്ള ശിക്ഷയെത്തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ദിക്കർ, ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ദിക്കർ. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥവും മനസ്സിലായില്ലേ? പറയും. അത് എത്ര തവണയാണ് പറയേണ്ടത്? ഒരു തവണയാണ് പറയേണ്ടത്, അതും ഒരു തവണയാണ് പറയേണ്ടത്. അതിനുശേഷം ശേഖ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്, അല്ലാഹുമ്മ അസ്ബഹ ബി മിൻ നിഅമ അവ ബി അഹദ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അത് ഒരു തവണ പറയേണ്ട ദിക്റാണ്, രാവിലെ ഒരു തവണ പറയേണ്ട ദിക്റാണ്. അബ്ദുല്ലാഹ് ബിൻ ഗന്നാം അൽ ബയാളി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദും നസഈയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹ്, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന ആരെങ്കിലും രാവിലെ പറഞ്ഞാൽ, ഫഖദ് അദ്ദ ശുക്ര യൗമി, ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ നല്ല രൂപത്തിൽ നന്ദി പറഞ്ഞവനായി അവൻ മാറി. ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ നല്ല രൂപത്തിൽ നന്ദി പറഞ്ഞവനായി അവൻ മാറി. വൈകുന്നേരം ആരെങ്കിലും പറഞ്ഞാൽ, ആ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ നല്ല രൂപത്തിൽ നന്ദി പറഞ്ഞവനായി അവൻ മാറി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാം. ഈ ഹദീസ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയും അതുപോലെ തന്നെ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലയും ഒക്കെ സ്വീകാര്യമാണെന്ന് പറയുന്നുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ഈ ഹദീസ് ദുർബലമാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഷെയ്ഖിന്റെ കിതാബുകളിൽ ഈ ദിക്റുകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ ഹദീസ് സഹീഹാണ്. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമ, റബ്ബേ എനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾ, ഔ ബി അഹദി മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ മറ്റു തര പടപ്പുകൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഫമിൻക വഹ്ദക ലാ ശരീക ലാ ശരീക ലക, അതൊക്കെ നിന്നിൽ നിന്നുള്ളതാണ്, ആ അനുഗ്രഹങ്ങൾ നൽകിയത് നീ മാത്രമാണ്. ഫലക അൽഹംദ്, അതുകൊണ്ട് നിനക്കാകുന്നു സകല സ്തുതിയും. വലക ശുക്ർ, നിനക്കാകുന്നു സകല നന്ദിയും. അതാണ് ആ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം, അതാണ് ആ ഒരു ദിക്റിന്റെ അർത്ഥം. അതൊരു തവണയാണ് നമ്മൾ പറയേണ്ടത്. സഹീഹായ ഹദീസാണ്, സഹീഹായ ഹദീസാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയൊക്കെ സഹീഹാക്കിയിട്ടു. അടുത്തതായി ഉദ്ധരിച്ചിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ദിക്റാണ്, അസ്ബഹ്ന അലാ ഫിത്റത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അതാണ് അടുത്തതായി ഷെയ്ഖ് സാലിഹ് ഹഫിളഹുല്ലാഹി ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്ന റിവായത്ത്. അബ്ദുറഹ്മാൻ ഇബ്നു അബ്സ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസഈ അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകലിൽ രാവിലെ പറയാറുണ്ട്, അസ്ബഹ്ന അലാ ഫിത്റത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അഥവാ പ്രഭാതത്തിൽ നമ്മൾ പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അസ്ബഹന അലാ ഫിത്റത്തിൽ ഇസ്ലാം, അല്ലാഹു പടച്ചിരിക്കുന്ന ചൊവ്വായ മാർഗത്തിൽ ശരിയായ മുസ്ലിമായി നമ്മളെല്ലാവരും അൽഹംദുലില്ലാ പ്രഭാതത്തിലുണ്ട്. വഅലാ കലിമത്തിൽ ഇഖ്ലാസ്, അല്ലാഹു പറഞ്ഞിരിക്കുന്നത് പോലെ അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഈ രാവിലെ സൗഭാഗ്യം നൽകിയിട്ടുണ്ട്. വഅലാ ദീനി നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബിയുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചര്യയിൽ, അവരെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന സന്മാർഗത്തിൽ, പ്രഭാതത്തിൽ എന്നെ ആക്കിയിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു സകല സ്തുതിയും എന്നാണ് ആ ഒരു ദിക്റിന്റെ ചേട്ടം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രഭാതത്തിൽ പറയാറുള്ള ദിക്റാണ്. എത്ര തവണ? ഒരു തവണ. ഒരു തവണയാണ് രാവിലെ നമ്മളത് പറയേണ്ടത്. വൈകുന്നേരം അത് പറയണമെന്ന് വന്നിരിക്കുന്ന റിവായത്തുകൾ, വൈകുന്നേരവും അസ്ബഹന അലാ ഫിത്റത്തിൽ ഇസ്ലാം അല്ലെങ്കിൽ അംസൈന അലാ ഫിത്റത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന റിവായത്തുകൾ ദുർബലമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അവസാനമായി 13-ാമത്തെ ദിക്റായി ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്, അല്ലാഹുമ്മ ഇന്നാ അസ്ബഹന നുഷ്ഹിദുക ونشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. إننا نرتم اللهم إنا أصبحنا نشهدك الله نان നിന്നെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു. അതുപോലെ തന്നെ വനുഷ്ഹിദു ഹമലത അർശിക, നിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകളെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു. വമലായികതിക, നിന്റെ സകല മലക്കുകളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു. വജമീഅ ഖൽഖിക, നിന്റെ സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു. അന്നക അൻതല്ലാഹ്, അല്ലാഹുവേ നീയാണ് റബ്ബ്, ലാ ഇലാഹ ഇല്ലാ അൻത, ആരാധനകർഹനായി നീയല്ലാതെ മറ്റാരുമില്ല. വഹ്ദക, നീ മാത്രം, ലാ ശരീക ലക, നിനക്ക് പങ്കാളികളില്ല. വഅന്ന മുഹമ്മദ് عبدك ورسولك صلى الله عليه وسلم നിന്റെ അടിമയും റസൂലുമാണ് എന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? മറത്തൻ, ഒന്നുകിൽ ഒരു തവണ പറയാം, ഔ മറത്തൈൻ അല്ലെങ്കിൽ രണ്ട് തവണ, ഔ സലാതൻ അല്ലെങ്കിൽ മൂന്ന്, ഔ അർബഅൻ അല്ലെങ്കിൽ നാല്, ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ പറയാം. എന്താണ് അതിന്റെ മഹത്വം? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹി നസൈ മുദ്രിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഈ ദിക്ർ ഒരു തവണ പറഞ്ഞാൽ, ഇല്ലാ അഅതഖല്ലാഹു റുബുഅഹു ഫീ ദാലികല യൗം, അവന്റെ നാലിൽ ഒരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. രണ്ട് തവണ പറഞ്ഞാൽ അവന്റെ പകുതി അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. മൂന്ന് തവണ പറഞ്ഞാൽ അവന്റെ മുക്കാൽ ഭാഗം അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. നാല് തവണ പറഞ്ഞാൽ അവനെ പൂർണ്ണമായും അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഒരു തവണ പറഞ്ഞാൽ നാലിൽ ഒരു ഭാഗം, രണ്ട് തവണ പറഞ്ഞാൽ പകുതിയോളം അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, മൂന്ന് തവണ പറഞ്ഞാൽ മുക്കാൽ ഭാഗം, നാല് തവണ പറഞ്ഞാൽ അവനെ പൂർണ്ണമായും അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ നമുക്ക് പറയാം, മൂന്നോ നാലോ തവണ പറയാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. ഇതാണ് രാവിലെയുള്ള അധികാരികൾ, ഇതാണ് രാവിലെയുള്ള അധികാരികൾ. അതിനുശേഷം പറഞ്ഞു അദ്കാറുൽ മസാ, അദ്കാറുൽ മസാ, വൈകുന്നേരം പറയേണ്ട അധികാരികൾ, വൈകുന്നേരം പറയേണ്ട അധികാരികൾ. ഇവിടെ വൈകുന്നേരം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശം? വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ സമയം ഏതാണ്? പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അസർ നിസ്കാരത്തിന് ശേഷം മഗ്രിബ് വരെയാണ് അതിന്റെ സമയം. എന്നാൽ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ള പറയുന്നു, വഖ്തുഹ, വൈകുന്നേരത്തെ ദിക്റിന്റെ സമയം എപ്പോഴാണ്? മിൻ ഗുറൂബി ശംസി ഇലാ ഗിയാബി ശഫഖിൽ അഹ്മർ വഹുവ ഇബ്തിദാഉ വഖ്തിൽ ഇശ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ച മുതൽ ഇശ നിസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത് വരെയാണ് അദ്കാറുൽ മസായിന്റെ സമയം. അഥവാ മഗ്രിബ് മുതൽ ഏകദേശം ഇശാഇന്റെ സമയത്തോടടുത്ത സമയം വരെയാണ് വൈകുന്നേരത്തെ ദിക്റുകളുടെ സമയം എന്നാണ് ആരുടെ അഭിപ്രായം? ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുള്ളയുടെ അഭിപ്രായം. അതാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്ന അഭിപ്രായം. അള്ളാഹു അഅലം, അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. വൈകുന്നേരത്തെ അദ്കാറുകളുടെ സമയം എന്നുള്ളത് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഇശാഇന്റെ സമയം ആരംഭിക്കുന്നത് വരെയാണ്. വൈകുന്നേരമുള്ള അദ്കാറുകൾ ഏതൊക്കെയാണ്? നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്നതാണ് ഒന്നാമത്തെ ദിക്ർ, ആവർത്തിക്കുന്നില്ല. രണ്ടാമത്തേത് യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളതാണ്, ആവർത്തിക്കുന്നില്ല. മൂന്നാമത്തേത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ ആഫിയ, അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നാലാമത്തേത് അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ, അത് പറഞ്ഞു. അഞ്ചാമത്തേത് റളീതു ബില്ലാഹി റബ്ബ, അത് നമ്മൾ പറഞ്ഞു, അത് മൂന്ന് തവണ പറയണം. ആറാമത്തേത് ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന പ്രാർത്ഥനയാണ്, അതും നമ്മൾ പറഞ്ഞു. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല, പത്ത് തവണ നമ്മൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി നൂറ് തവണ പറയണം, അത് നമ്മൾ പറഞ്ഞു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന എന്നാണ് നേരത്തെ പറഞ്ഞത്. അവിടെ എന്ത് പറയണം? അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. രാവിലെ എന്താ? വഇലൈക്കൻ നുഷൂർ. അതുപോലെ തന്നെ പത്താമത്തെ ദിക്ർ
അംസൈന വ അംസൽ മുൽക്കുലില്ലാ, അസ്ബഹന എന്നല്ല, അംസൈന വ അംസൽ മുൽക്കുലില്ലാ വൽഹംദുലില്ലാ. അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവിടെ മറ്റൊരു മാറ്റം എന്താണ്? റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗം എന്നാണ് രാവിലെ പറയാറ്. വൈകുന്നേരം എന്ത് പറയണം? അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല എന്ന രൂപത്തിൽ ചെറിയ മാറ്റം വരും. പതിനൊന്നാമത്തെ ദിക്ര ഇതാണ്, അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമ. നേരത്തെ എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമ. അതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അധികമായിട്ട് വന്നിട്ടുള്ള ദിക്ര ഇതാണ്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അതാണ് അധികമായിട്ട് വന്നിട്ടുള്ളത്. ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഇന്നലെ എന്നെ ഒരു തേള് കടിച്ചു. ഇന്നലെ എന്നെ ഒരു തേള് കടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈകുന്നേരം അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്കൊരു ദ്രോഹവും ഉണ്ടാവില്ലായിരുന്നു. വൈകുന്നേരം അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, അല്ലെങ്കിൽ അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, അവന്റെ എല്ലാ സൃഷ്ടികളുടെ ഷറിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ എല്ലാ സൃഷ്ടികളുടെ ഷറിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നീ പറഞ്ഞിരുന്നുവെങ്കിൽ നിന്നെ തേള് കടിക്കില്ലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വൈകുന്നേരം ഒരു തവണ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മൂന്ന് തവണ പറയണം എന്ന് പറഞ്ഞിരിക്കുന്ന ഹദീസ് ദുർബലമാണ്. വൈകുന്നേരം മൂന്ന് തവണയാണ് അഊദു ബികലിമാത്തില്ലാഹി എന്ന് പറഞ്ഞിരിക്കുന്ന ഹദീസ് ദുർബലമാണ്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുന്ന ദിക്റും ഹദീസും ദുർബലമാണ്. മറിച്ച് സ്ഥിരപ്പെട്ടിരിക്കുന്ന എന്താണ്? വൈകുന്നേരം ഒരു തവണ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുക. അവസാനമായി ശൈഖ് ഇവിടെ പറഞ്ഞു, ലാ യൽസമു തർതീബുഹ കമാ ദുക്ർ വൽ മുറാദു മിൻഹു ലിയാനതു അലാ ഹിഫ്ളിഹ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഓർഡറിൽ തന്നെ രാവിലെയും വൈകുന്നേരം ചെല്ലണം എന്നില്ല, മറിച്ച് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ പ്രശ്നമില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു, മൻ ഇഅതാദഹ, ഒരു വ്യക്തി ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ പതിവാക്കി, ഫനസിയഹ, എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും കാരണങ്ങളാൽ മറന്നുപോയി, ഔശുഹില അൻഹ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ തിരക്കിലായി പോയി, അത് കാരണത്താൽ ഈ ദിക്റുകൾ അതിന്റെ സമയത്ത് പറയാൻ സാധിച്ചില്ല, ഹത്ത ഖറജ വഖ്തുഹ, അങ്ങനെ ആ ദിക്റിന്റെ രാവിലെ സമയം കഴിഞ്ഞു അല്ലെങ്കിൽ വൈകുന്നേരം സമയം കഴിഞ്ഞാൽ, ജാസലഹു ഖൗലുഹ ബഅദ, അതിനുശേഷം പറയൽ അനുവദനീയമാണ്. എന്താണ് അതിന് ഉദാഹരണം? ഫജ്ർ നിസ്കാരത്തിന് ശേഷം നമ്മൾ മസ്ജിദിൽ ഇരിക്കുകയാണ്, മസ്ജിദിൽ വേറെ എന്തെങ്കിലും ദർസ് നടന്നു, അത് കാരണത്താൽ നമുക്ക് ആ ദിക്ർ പറയാൻ പറ്റിയിട്ടില്ല. ദർസ് തീരുമ്പോഴേക്ക് സൂര്യൻ ഉദിച്ചു, അദ്കാറു സബാഹിന്റെ രാവിലത്തെ ദിക്റുകളുടെ സമയം കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ദിക്റുകൾ നഷ്ടപ്പെടുന്നതെങ്കിൽ സൂര്യൻ ഉദിച്ച ശേഷം എന്ത് ചെയ്യാം? നമുക്ക് ആ ദിക്റുകൾ വീണ്ടെടുക്കാം. അതുപോലെ തന്നെ വൈകുന്നേരവും മഗ്രിബിന് ശേഷം ഒരാൾ ദർസിലായ കാരണത്താൽ ദിക്റുകൾ പറയാൻ പറ്റിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇശായിന് ശേഷം ആ ദിക്റുകൾ വീണ്ടെടുക്കാം. പക്ഷേ സമയമുണ്ടായിട്ടും ദിക്റുകൾ പറയാൻ സൗകര്യമുണ്ടായിട്ടും മനഃപൂർവ്വം കുറവ് വരുത്താൻ പാടില്ല, മനഃപൂർവ്വം കുറവ് വരുത്താൻ പാടില്ല. അപ്പോൾ ഈ ദിക്റുകളാണ് ഷെയ്ഖ് സ്വാലിഹ് അൽഉസൈമി ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ പറഞ്ഞിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും പറയേണ്ട ദിക്റുകൾ ഇതാണ് ഷെയ്ഖ് സ്വാലിഹ് അൽഉസൈമി ഹഫിളഹുല്ലാ പറഞ്ഞിരിക്കുന്നത്. ഈ ദിക്റുകൾ പഠിക്കുക, അതിന്റെ ഉച്ചാരണങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അടുത്ത ദർസിലോ അല്ലെങ്കിൽ ഇശാ നിസ്കാര ശേഷമോ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ അവസാനമായ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ അദ്കാറു സബാഹിന്റെ അല്ലെങ്കിൽ അദ്കാറുൽ മസാഇന്റെ വേറെ ചില കിതാബുകൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരുപക്ഷെ ദിക്റുകൾ കൂടുതൽ ഉണ്ടാകും അല്ലെങ്കിൽ ദിക്റുകൾ കുറവുണ്ടാകും. അതെന്തുകൊണ്ടാണ്? ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ അത് സഹീഹാണോ അല്ലെങ്കിൽ ദുർബലമാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില പണ്ഡിതന്മാർ ചില ഹദീസ് സ്വീകാര്യമാണെന്ന് പറയുകയും ആ ദിക്റ് കൂട്ടുകയും ചെയ്യും, വേറെ ചില പണ്ഡിതന്മാർ ആ ഹദീസുകൾ ദുർബലമാണെന്ന് പറയുകയും ആ ദിക്റുകൾ കുറക്കുകയും ചെയ്യും. സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? അഹ്ലു സുന്നയുടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ എന്താണോ പറഞ്ഞത് അത് നമ്മൾ ചെയ്യുക, അത് സ്വീകരിക്കുക, അത് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ അമല് ചെയ്യുക. എന്തുവന്നാലും രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ ഒരു കാരണവശാലും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാകാൻ പാടില്ല. അത് നമുക്ക് വലിയ സുരക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഏത് സമയവും ദിക്റുകൾ പറയാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴാണ് അവരുടെ മനസ്സിന്റെ സമാധാനം ഉണ്ടാവുക. പിന്നെ ദിക്റുകൾ പറയുമ്പോൾ, സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ, എന്തൊക്കെ പ്രയാസം വന്നാൽ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാകണം. അത് എപ്പോഴാണ് ഉണ്ടാവുക? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദിക്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. വെറുതെ നടക്കുമ്പോൾ, വാഹനത്തിൽ പോകുമ്പോൾ അനാവശ്യമായി സംസാരങ്ങൾ ഒഴിവാക്കി സുബ്ഹാനല്ലാഹ് പറയുക, അൽഹംദുലില്ലാഹ് പറയുക. ഇങ്ങനെ നമ്മുടെ നാവ് എപ്പോഴും അള്ളാഹുവിന്റെ ദിക്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അവസാനം ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് നിർത്താം. ഒരു വ്യക്തി നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നു. പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, എനിക്കൊരു ഉപദേശം നൽകണം, മുറുകെ പിടിക്കാൻ. എന്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്കത് മുറുകെ പിടിക്കണം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ല. എപ്പോഴും നിന്റെ നാവിൽ അള്ളാഹുവിനെ കുറിച്ച് നീ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നീ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നീ ദിക്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരിക്കലും വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും നമ്മുടെ നാവ് ചലിച്ചുകൊണ്ടേയിരിക്കുക, ദിക്റുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ വെറുതെ ഇരുന്ന് അത് ശീലമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് സമയവും അവനെ കുറിച്ച് ചിന്തിക്കാനും അവനെ കുറിച്ച് പറയാനും അവന്റെ ദിക്റുകൾ നാവിൽ അധികരിപ്പിക്കാനും മറ്റുള്ളവരോട് അള്ളാഹുവിനെ കുറിച്ച് പറയാനും അള്ളാഹുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കി അവന്റെ വലിപ്പത്തെ മനസ്സിലാക്കി നമ്മുടെ നിസ്സാരത ഉൾക്കൊണ്ടുകൊണ്ട് നല്ല അടിയാറുകളായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. والسلام عليكم ورحمه الله وبركاته.